നമസ്കാരം. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനം വലിയൊരു അഴിമതിക്ക് ഈ നാട്ടിൽ സാഹചര്യമൊരുക്കുകയാണ്. അതായത് ഈ എയ്ഡഡ് സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും ഇത്തരത്തിൽ അധ്യാപക നിയമനത്തിന് വേണ്ടിയാണ് സർക്കാർ ഒരു വലിയ അനുമതി കൊടുക്കാൻ ഒരുങ്ങുന്നത്. 7000 ഒഴിവുകളുണ്ട്. 7000 ഒഴിവുകളിൽ 3000 സർക്കാർ മേഖലയിലും ബാക്കി 4000 എയ്ഡഡ് മാനേജ്മെൻറ്റ് മേഖലയിലേക്കുമാണ് നിയമനം നടക്കാൻ പോകുന്നത്. ഈ 4000 അധ്യാപകരുടെ നിയമനം എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെൻറ്റിന് നിയമനം നടത്താൻ അനുമതി കിട്ടുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഒരു കോഴ, അത് സർക്കാരിന് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിലയിരുത്തലുണ്ടോ അല്ലെങ്കിൽ ദീർഘവീക്ഷണമുണ്ടോ? ഇത്രത്തോളം ഒരു വലിയ അഴിമതിക്ക് ഈ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുമതി കൊടുക്കുമ്പോൾ ഒരു സർക്കാർ കാര്യക്ഷമമായി ഇടപെടേണ്ട സന്ദർഭമാണിതെന്ന് പറയേണ്ടി വരികയാണ്. സർക്കാർ സംവിധാനങ്ങൾക്കറിയാം, എയ്ഡഡ് മാനേജ്മെൻറ്റ് കീഴിൽ അത് ഏത് ജാതി മത സമുദായവുമായിക്കോട്ടെ അവരുടെ കീഴിലുള്ള സ്കൂളുകളിൽ ഒരു നിയമനത്തിന് എത്ര രൂപയാണ് കോഴപ്പണമായി വാങ്ങിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും കാഴ്ചപ്പാടോ വിലയിരുത്തലോ ഉണ്ടോ? അതായത് ഒരു അധ്യാപിക പോസ്റ്റ് നിയമനം നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൈയിട്ട് വരാൻ പോകുന്ന മേഖല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ മേഖലയെന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥാപനങ്ങളുള്ളത്, അതായത് എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറീസാണ്. ഈ മിഷണറികളുടെ കീഴിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുള്ളത് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. അവിടങ്ങളിൽ ഇപ്പോൾ ഈ അധ്യാപക നിയമനത്തിൻ്റെ മറവിൽ കോടികളുടെ കൊയ്ത്ത് നടക്കാൻ പോകുന്നു എന്നുള്ള ആരോപണങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ വിമർശനം പല കോണുകളിൽ നിന്ന് ഉന്നയിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് പല മേഖലകളിലും PSC മുഖേന നിയമനം നടത്താൻ സർക്കാർ തീരുമാനമെടുത്തിട്ടും എയ്ഡഡ് മേഖലയിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സർക്കാരിന് ധൈര്യമില്ലാതെ പോകുന്നു? വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ പിണറായി വിജയനോ അടക്കമുള്ള നേതാക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോഴയ്ക്ക് ഒരു അവസരമൊരുക്കുമ്പോൾ അത് ഈ നാട്ടിലെ ഒരുപാട് അഭ്യസ്ത വിദ്യരായ അല്ലെങ്കിൽ യോഗ്യരായ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളെയോ വെട്ടി പണച്ചാക്കുകൾക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ഒരു മാനദണ്ഡവുമില്ല നിയമനത്തിന്. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്താമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ഇഷ്ടക്കാർ, താല്പര്യക്കാർ, പണത്തിൻ്റെ കനം കൂടുതലുള്ളവർ, ഇതൊക്കെ മാത്രമാണ് എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ അധ്യാപക നിയമനത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡിഗ്രിയും BEd ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ക്വാളിഫിക്കേഷനോടൊപ്പം സാമ്പത്തികമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഒരു സീറ്റുകളിൽ നിയമനം കിട്ടുമെന്ന് സർക്കാരിന് തോന്നുന്നുണ്ടോ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സർക്കാർ ഇക്കാര്യത്തിലൊക്കെ ആർജവമുള്ള തീരുമാനമെടുക്കുന്നത്? ഒരു സ്ഥലവും കെട്ടിടവും അവരുടേത് എന്ന് കരുതി ആ നിയമനം നൽകുന്ന വ്യക്തിക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യവും ജീവിത അവസാനം വരെ നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിൻ്റെ ബാധ്യതയാണ്. പക്ഷേ നിയമനത്തിലൂടെ കോടികൾ ചെന്നെത്തുന്നത് ഈ പറയുന്ന മാനേജ്മെൻറ്റുകളുടെ പോക്കറ്റിലും. അത്തരത്തിലുള്ള നിയമനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂഷണമാണോ എന്ന് സർക്കാരുകൾ ചിന്തിക്കേണ്ട സന്ദർഭമാണ്. എയ്ഡഡ് മാനേജ്മെൻറ്റുകളുടെ ഈ കൊള്ളയ്ക്ക് സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ള വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തേണ്ട സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്. ഒന്നുകിൽ 50-50 എങ്കിലും ആക്കേണ്ട ഇടപെടൽ ഈ സന്ദർഭത്തിൽ സർക്കാർ നടത്തണം. പകുതി മാത്രം മാനേജ്മെൻറ്റിന്, പകുതി സർക്കാർ PSC വഴി നിയമനം നടത്തുമെന്നുള്ള തീരുമാനമെടുക്കണം. അല്ലെങ്കിൽ ഈ കോഴ പരിപാടി ഇനിയും ഇനിയും അനന്തമായി ഈ സമൂഹത്തിൽ നീണ്ടുപോകാൻ പോകുന്നു എന്നുള്ള പരാതി പല പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഉന്നയിക്കുന്നുണ്ട്. അതായത് അവർ യോഗ്യരാണ്, പക്ഷേ ഈ പണത്തൂക്കം അവരുടെ കയ്യിലില്ല, അവർക്ക് സഭകളിൽ പിടുത്തമില്ല, അല്ലെങ്കിൽ അവർക്ക് NSS SNDP പോലുള്ള സംഘടനകളുടെ നേതാക്കന്മാരുമായി വലിയ ബന്ധമില്ലാതെ പോകുന്നു. അതുകൊണ്ട് നിയമനങ്ങൾ നടക്കാൻ പോകുന്നത് പണക്കൊഴുപ്പിൻ്റെ മാത്രം രാഷ്ട്രീയം കൊണ്ടാണ് എന്നുള്ള സത്യാവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ കണ്ണടച്ചു കൊടുക്കുന്നത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണെന്ന് പറയേണ്ട സന്ദർഭമാണ്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം കോടികളുടെ കോഴയ്ക്ക് അവസരമൊരുങ്ങുമ്പോൾ അതിനെ ശക്തമായി ഇടപെട്ട് ഈ നാട്ടിലെ അർഹരായവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടൽ സർക്കാർ നടത്തണം. കാര്യം ഒരു ഉദ്യോഗാർത്ഥി നിയമിക്കപ്പെടുമ്പോൾ അതിൻ്റെ ബാധ്യത വന്നു ചേരുന്നത് സർക്കാരിനാണ്, ധനകാര്യ വകുപ്പിനാണ്. പിന്നെന്തേ ആ നിയമനം സർക്കാരിന് നേരിട്ട് നടത്തിയാൽ എന്താ കുഴപ്പം? അവർക്ക് എല്ലാ വർഷവും ഈ പറയുന്ന കെട്ടിടങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വാർഷികമായി ഫണ്ട് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് അവരുടെ ഇഷ്ടാനുസരണം ചില സീറ്റുകളിൽ ഡൊണേഷൻ മേടിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിന്നോട്ടെ, പക്ഷേ നിയമനങ്ങൾ
അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എയ്ഡഡ് മാനേജ്മെന്റുകളുടെ കുത്തകയാക്കാൻ സർക്കാർ അനുമതി കൊടുത്താൽ അത് ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവഗണനയാണെന്ന് തുറന്നു കാട്ടേണ്ട സന്ദർഭമാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്.